ഗുരുവായൂരിൽ നിന്നും ബത്തേരിയിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിനാണ് സ്കൂട്ടറിലെത്തിയ സംഘം കല്ലെറിഞ്ഞത്. 8:45 പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട ബസ് ജൂബിലി ജംഗ്ഷൻ കഴിഞ്ഞ് അങ്ങാടിപ്പുറം മേൽപ്പാലം കയറുന്നതിന് മുൻപ് രണ്ടുപേർ ബസ്സിന് മുൻപിലേക്ക് വരികയായിരുന്നു. ഇതേസമയം ബസ് ഡ്രൈവർ ബസ് നിർത്തി നൽകുകയും ചെയ്തു. ഈ സമയത്താണ് അക്രമികൾ ബസ്സിന് കല്ലെറിഞ്ഞത്. തുടർന്ന് തൊട്ടപ്പുറത്ത് നിർത്തിയിട്ട സ്കൂട്ടറിൽ ചാടിക്കയറി അക്രമി സംഘം രക്ഷപ്പെടുകയായിരുന്നു. ഇതേസമയം കല്ല് ബസ്സിനുള്ളിലേക്ക് പതിച്ചതോടെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരനും ബസ് ഡ്രൈവർക്കും പരിക്കേറ്റു. കണ്ണിനും തലയ്ക്കും പരിക്കേറ്റ KSRTC ബസ് ഡ്രൈവർ കോഴിക്കോട് കുന്നമംഗലം പടനിലം സ്വദേശി അഷ്റഫ് പെരിന്തൽമണ്ണ ജില്ലാശുപത്രിയിൽ ചികിത്സ തേടി. ഞങ്ങള് ഗുരുവായൂരിൽ നിന്ന് ബത്തേരിക്ക് സർവീസ് പോയിരുന്നു. അപ്പോൾ അങ്ങാടിപ്പുറം നമ്മളെ റെയിൽവേ മേൽപ്പാലം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ബസ്സിന് ഏറുകൊണ്ടത്. സൈഡിൽ നിന്ന് എറിയുണ്ടായത്. ഞാൻ ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പുറകില്. ഞാൻ നോക്കുമ്പോൾ സ്കൂട്ടറിൽ കയറിയിട്ട് രണ്ടാളുകൾ ഓടിപ്പോയി സ്കൂട്ടർ കയറി പോണതാണ് കണ്ടത്. പിന്നെയാണ് ഡ്രൈവർക്ക് കണ്ണിന് ചില്ല് കൊണ്ടിട്ട് പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത സംസ്ഥാന വ്യാപക ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇന്ന് യാത്രക്കാരും തീരെ കുറവായിരുന്നു. എന്നാലും യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് കണ്ടക്ടർ യാത്രക്കാരെ പിറകുവശത്തേക്ക് മാറ്റിയിരുത്തിയിരുന്നു. ഇത് കാരണത്താൽ മുൻപിലിരുന്ന യാത്രക്കാരനൊഴികെ മറ്റാർക്കും പരിക്കേറ്റില്ല. രണ്ട് പയ്യന്മാർ വന്ന് കല്ല് ഓങ്ങി നിൽക്കുക, വണ്ടി നിർത്തി കൊടുത്തു, വണ്ടി നിർത്തി. അതുകൊണ്ട് തുടരെ തുടരെ ആയിട്ട് അവരെറിഞ്ഞ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് സ്കൂട്ടറുകാരുണ്ട് സ്റ്റാർട്ടിങ്ങിൽ വെച്ചത്. എറിഞ്ഞ് അവര് ആ വണ്ടിമേ കയറി പോയി. ഗ്ലാസ് പൊട്ടി വീണിട്ട് ഉള്ളോട്ട് എറിഞ്ഞിരിക്കുന്നു. കല്ല് വണ്ടിൻ്റെ ഉള്ളിലുണ്ട് കല്ല്. അത്ര വലിയ ചെറിയ കല്ലല്ല, വലിയ കല്ലെടുത്താണ് എറിഞ്ഞത്. രണ്ട് പയ്യന്മാരാണ്, ചെറുപ്പക്കാരാണ്. ആ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് സ്കൂട്ടറുണ്ട്. പെട്ടെന്ന് ആ സ്കൂട്ടർമേൽ ഓടിക്കയറി അവർ പോവുകയും ചെയ്തു. എൻ്റെ കണ്ണിന് ഈ പൊടിയായതിൻ്റെ പേരിൽ ഉള്ളിൽ രണ്ട് മുറിവുണ്ട്. അതിൻ്റെ പ്രശ്നമാണ്. തലക്ക് ഇവിടെ ഏറ് അത് വലിയ പ്രശ്നമല്ല, ചെറിയൊരു മഴ മാത്രമേ ഉള്ളൂ, കണ്ണിൻ്റെതാണ്. സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു.